എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു ഇഫ്താർ ഡ്രിങ്കാണ്. വിശപ്പും ദാഹവും ഒക്കെ മാറാൻ വേണ്ടിയിട്ട് ഒരു അടിപൊളി ഡ്രിങ്കാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. ഇപ്പോൾ ഇതാ ഇതുപോലെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു അര ലിറ്റർ പാലാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഒരു അര ഗ്ലാസ് സാദാ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 2 ടീസ്പൂൺ മിൽക്ക് പൗഡർ, അതോട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. പാല് തിളച്ച് വരുമ്പോഴേ നമ്മുടെ മിൽക്ക് പൗഡറൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിക്കോളും. കൈയെടുക്കാതെ തന്നെ നമുക്ക് പാലൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇനി വേണ്ടത് പഞ്ചസാരയാണ്. ഇതുകൊണ്ട് 2 സ്പൂണാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. മധുരത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി വേണ്ടത് റോസ്റ്റഡ് ആയിട്ടുള്ള റവയാണ്. അതുകൂടി ചേർത്ത് കൊടുക്കാം. അതൊരു 1/2 കപ്പുണ്ട്. അതുകൂടി ചേർത്ത് കൊടുത്ത് കൈയെടുക്കാതെ നമുക്കിതൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇതൊന്ന് അല്പം ഒന്ന് കുറുകി വരണം. അതേ രീതിയിൽ നമുക്ക് ഈ പാലൊന്ന് കുറുക്കിയെടുക്കാം. ഇപ്പോൾ ദാ നമ്മുടെ പാലും റവയൊക്കെ നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഒരുപാട് കുറുക്കരുത്, ഇതേ രീതിയിൽ വേണം കേട്ടോ എടുക്കാനായിട്ട്. ഇനി ഒരു 1/2 ടീസ്പൂൺ വാനില എസെൻസ്, അതില്ലെങ്കിൽ ഏലക്ക പൊടിച്ചത്, അതോട് ചേർത്തെടുത്ത് ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു അല്പം മിൽക്ക്മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, ഇതില്ലാന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ ഒരു അല്പം ചേർത്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇപ്പോൾ അതാ നമ്മുടെ പാലും റവയൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് മതി. ഇനിയിപ്പോൾ നമുക്കിത് ഓഫാക്കിയിട്ട് കൊടുക്കാം. ഇനി ഒരുപാട് കുറുകിയാൽ കുടിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇത് ഇരിക്കും തോറും കട്ടയാവും. അപ്പോൾ അതുകൊണ്ട് ഇത് മതി. ഇനിയിപ്പോൾ ഇത് തണുത്തതിന് ശേഷം ദാ ഇങ്ങനെ ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്കിതൊന്ന് ഒഴിച്ചെടുത്ത് ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ദാ ഇതേപോലെ ഒരു ബൗളിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് വറുത്ത അവലാണ് കേട്ടോ. ഇത് കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ചേർത്തില്ലേലും കുഴപ്പമില്ല, പക്ഷെ ചേർക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അതോട് ചേർത്തെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഫ്രൂട്ട്സാണ്. നമ്മുടെ കയ്യിലുള്ളത് പോലെ ഫ്രൂട്ട്സ് എടുക്കാം. ഞാനിപ്പോൾ ഇതാ മുന്തിരിയും ആപ്പിളും മാത്രമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതോട് ചേർത്തെടുത്ത് ഒന്ന് മിക്സാക്കി കൊടുക്കാം. പിന്നെ ഞാൻ ഇട്ട് കൊടുത്തത് ബ്ലൂബെറിയാണ്. അത് ഡ്രൈ ബ്ലൂബെറിയാണ്. അതോട് ചേർത്തെടുക്കുന്നുണ്ട്. പിന്നിപ്പോൾ ഇതിലേക്ക് കയ്യിലുണ്ടെങ്കിൽ കുറച്ച് പിസ്തയുടെ പൗഡറാണ് കേട്ടോ, അതോട് ചേർത്തെടുക്കാം. ഇതിരിക്കും തോറും കുറച്ച് കട്ടിയാവും കേട്ടോ. അപ്പോൾ പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇത് കുടിക്കാനായിട്ട് പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. നല്ല സൂപ്പർ അടിപൊളി ഡ്രിങ്കാണ്. മസ്റ്റായിട്ട് ഇത് ചെയ്ത് നോക്കണം. അപ്പോൾ അതാ ഇങ്ങനെ ഒരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ഞാൻ ഒഴിച്ചെടുക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ആപ്പിളും മുന്തിരിയും അവലൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അടുത്ത വീഡിയോ കാണുന്നതുവരെ എല്ലാവർക്കും ബൈ.